ഹലോ ഗൈസ്, കാർത്തിക് ആണ്. ഞാൻ ഇന്നുള്ളത് എറണാകുളത്താണ്. എറണാകുളത്തുള്ള സ്ലൈസ് സ്പൈസിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം, ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഗൈസ് ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും ഒരു റെസ്റ്റോറന്റ് റിവ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ആംബിയൻസിന്റെ കാര്യത്തിൽ വളരെ വളരെ മികച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് കഴിക്കണം എന്ന് പറയുന്ന ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നും. കാരണം എവിടെ നോക്കിയാലും എന്താ പറയുക, ആ ഒരു വൈബാണ്. ഇവിടെ അകത്തിരുന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ പുറത്തിരുന്ന് കഴിക്കുന്നതാണ്. ഈ ഒരു ഡിം ലൈനിലിരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം വേറെയാണ് കേട്ടോ. കാരണം വെച്ചാൽ അമ്മാതിരി എന്ന് പറയുന്ന ഒരു ചെറിയ ലൈക്ക് എന്താ പറയുക, നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വലിയ പന്തലിന് താഴെയായിട്ട് ഡൈനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പാർക്കിംഗ് ആണ്. വളരെ വിശാലമായിട്ടുള്ള, നമുക്ക് വളരെ സുഖമായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ഈ റെസ്റ്റോറൻറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ സി ആൻഡ് നോൺ എ സി കമ്പാർട്ട്മെൻറ്റിനപ്പുറം ഈ ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള ഈ ഒരു സംഭവം, ഔട്ട്ഡോറിൽ ഈ ഒരു ഡൈനിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എന്തുകൊണ്ടും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ പുറത്തിരുന്ന് കഴിക്കണമെന്നേ പറയത്തുള്ളൂ. കാരണം ഈ ഒരു പന്തലിന് താഴെ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് റെസ്റ്റോറൻറ്റ് ഈ ഒരു എന്താ പറയുക, പുറമേയുള്ള ആംബിയൻസിൻ്റെ കാര്യങ്ങളും ബാക്കി ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ബാത്റൂമാണ്. ശരിക്കും പറഞ്ഞാൽ വാഷ്റൂം, വാഷ്റൂം ഒരു രക്ഷയല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുക, അതായത് വൃത്തിയായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വാഷ്റൂം. പിന്നെ കിച്ചൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കിച്ചനാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് പുറമേ നോക്കുമ്പോൾ തന്നെ കിച്ചൻ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ കാണാൻ പറ്റും. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു കിച്ചനാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഫുഡാണ്. ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷത്തിലോട്ട് കിടക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റീംഡ് മോമോസ് ആണ്, ബിഗ് ഫാറ്റ് മോമോയുടെ ഈ ഒരു സംഭവം നമുക്ക് എന്താ പറയുക ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ നല്ല രീതിയിൽ രണ്ട് ടൈപ്പ് സോസും ആയിട്ടുള്ള ഒരു ചിക്കൻ മോമോസ് ആണിത്. നമുക്കിനി ഇത് മാറ്റുമ്പോൾ അടുത്തതാണ്. ഇത് വന്നിട്ട് ഫ്രൈഡ് മോമോസ് ആണ്. ഫ്രൈഡ് മോമോസ് ശരിക്കും പറഞ്ഞാൽ ബീഫാണ് ഇതിനകത്ത് വരുന്ന സംഭവം കേട്ടോ. അപ്പം ഇത് ബീഫ്, അതുപോലെ തന്നെ ഇത് ചിക്കനാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ സ്റ്റീംഡ് ചിക്കൻ മോമോസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റോ ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ശരി പറഞ്ഞാൽ വളരെ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. ചിക്കൻ്റെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫില്ലിങ്ങോടുകൂടിയുള്ള ഒരു ചിക്കൻ സ്റ്റീംഡ് മോമോ ആണിത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സോസിലൂടെ ഡിപ്പ് ചെയ്ത് കഴിച്ചു വിടാം. ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് മോമോസ് ആണ്, അതായത് സ്റ്റീം ചെയ്തതിനെ തന്നെ ഈ ഒരു സംഭവത്തിന് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് വരുന്ന ഫില്ലിങ് ബീഫ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ആദ്യം നോർമലായിട്ട് ഒന്ന് കഴിച്ചു വിടാം. ഓക്കെ, ബീഫും മസാല ചേർന്നിട്ടുള്ള നൈസ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഈ സംഭവം. നമുക്കിനി ഇത് ഡിപ്പിൽ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളാദ്യം മയോ ഡിപ്പിലാണ് ഇത് കഴിക്കുന്നത്. ഈ സംഭവം 6000-ൽ അധികം കൊച്ചിയിൽ ഒരു ദിവസം വിറ്റ് പോകണമെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി ടേസ്റ്റ് ആണ് കേട്ടോ, ഒരു രക്ഷമില്ലാത്ത രുചിയാണ്. സെയിം നമുക്ക് ചട്നിയിൽ വെച്ചും കൂടെ ഒന്ന് കഴിക്കാം. ഒന്നും പറയല്ല, ഗംഭീരം. ഗൈസ്, ഈ സ്ലൈസ് സ്പൈസിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാൻ മുമ്പും ഈ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എട്രവാണ്ടത്തുള്ള. ഇവരുടെ മെയിൻ ഒരു ക്വാളിറ്റി എന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത് സാലഡ്സാണ്. സാലഡ്സ് ഇവർ സെർവ് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് അതൊക്കെ ആ ക്വാളിറ്റി മെയിൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും, വേറെ ലെവലായിട്ടാണ് ഈ പറയുന്നത്. പറയാം വളരെ ലീസ്റ്റായിട്ടിരിക്കുന്ന സാലഡ്സ് കൂടി വളരെ ഗംഭീരമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അത്രയും ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം അത് ഇവിടെ മാറ്റിയിട്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഷവായുടെ ലെഗ് പീസാണ് നമ്മൾ അടുത്ത് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണിക്കാം. ലൈറ്റ് ജ്യൂസി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുള്ള ഒരു കിടിലൻ ഷവായി ലെഗ് പീസാണിത്.
വളരെ ഗംഭീരമായിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈറ്റ് ആയിട്ടുള്ള മസാലയുള്ള ഒരു നല്ല ഷവായാണ് കേട്ടോ. ഇത് ഒരു മസ്റ്റയാണ്, ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷവായിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിക്കാം, മീൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സജഷനാണ്, ഷവായ കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഹോട്ടൽ. അതുകൊണ്ട് തന്നെ ഈ ഷവായ നിങ്ങൾ മിസ് ചെയ്യേണ്ട, ഡീസൻ്റ് ആണ്. അതാണ് എൻ്റെ ഒരു സാധനം, ഒരു നത്തിങ് സ്പെഷ്യൽ ബട്ട് ഡീസൻ്റ് അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സീ യു.